പൊന്നിയിൻ സെൽവൻ സിനിമയുടെ രണ്ട് പാർട്ടുകളും കണ്ടവർ ആരും തൃഷയുടെ സൗന്ദര്യത്തെ പ്രശംസിക്കാതെ പോകില്ല. ലോകസുന്ദരിപ്പട്ടം ഇന്നും ജനങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഐശ്വര്യ റായിക്കൊപ്പം നിന്ന് കട്ടക്ക് മത്സരിക്കുന്ന സൗന്ദര്യമായിരുന്നു തൃഷയുടേത്. അഭിനയത്തിലും ഒട്ടും പിന്നോട്ടല്ല. പൊന്നിയിൻ സെൽവിൻ്റെയും ഉദയവിയുടെയും പേരിൽ പ്രശംസകൾ നേടുന്ന തൃഷയ്ക്ക് 40-ാം പിറന്നാൾ പിന്നിട്ടിരിക്കുന്നു. ആദ്യ ചിത്രമായ ജോഡിക്ക് തൃഷയ്ക്ക് കിട്ടിയ പ്രതിഫലം എത്രയെന്നാണ് എല്ലാവരും നോക്കുന്നത്. 500 രൂപയായിരുന്നു തൃഷയുടെ അന്നത്തെ പ്രതിഫലം. ഇന്ന് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളായാണ് തൃഷ മാറിയിരിക്കുന്നത്. പൊന്നിയിൻ സെൽവന് മുമ്പ് വരെ 3 കോടിയാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിനുള്ള പ്രതിഫലം. 2022 അവസാനം വരെയുള്ള കണക്കുകൾ പ്രകാരം 72 കോടിയുടെ ആസ്തിയും തൃഷയ്ക്കുണ്ട്. സിനിമകൾക്ക് പുറമെ ധാരാളം പരസ്യ ചിത്രങ്ങളും അഭിനയിക്കുന്ന തൃഷ ആ വഴിയിലും സമ്പാദിക്കുന്നുണ്ട്. തൃഷയ്ക്ക് 40 വയസ്സോ എന്ന് ചോദിച്ച് മുഖത്ത് വിരൽ വയ്ക്കുന്ന ആരാധകരെയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. 40-ലും 20-ൻ്റെ ചെറുപ്പം കാത്തുസൂക്ഷിക്കുന്ന തൃഷയെക്കുറിച്ച് അധികമാരും അറിയാത്ത പല കഥകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 2 പതിറ്റാണ്ടിലേറെയായി ഇൻഡസ്ട്രിയിലെ മുൻനിരയിൽ നിൽക്കുന്ന നടി പ്രശംസകൾക്കൊപ്പം ഒരുപാട് വിവാദങ്ങളുടെ പേരിലും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. 1983 മെയ് 4 കൃഷ്ണൻ്റെയും ഉമ അയ്യരുടെയും മകളായി ജനനം. പാലക്കാട് തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ആളാണ് തൃഷ എങ്കിലും മലയാളി നാടുമായി വലിയ ബന്ധങ്ങളൊന്നും തൃഷയ്ക്ക് ഇല്ല. ചില ബന്ധുക്കൾ കേരളത്തിലുണ്ടെങ്കിലും തൃഷയ്ക്ക് മലയാളം അറിയുകയും ഇല്ല. തൃഷ പഠിച്ചതും വളർന്നതും എല്ലാം ചെന്നൈയിൽ തന്നെയാണ്. ചെന്നൈ പൊണ്ണ് എന്ന ലേബലിൽ തന്നെയാണ് തൃഷ അറിയപ്പെടുന്നതും. 1999 തൃഷ മോഡലിംഗ് കരിയർ ആരംഭിക്കുന്നത്. മിസ് സേലം, മിസ് ചെന്നൈ എന്നീ ടൈറ്റിലുകൾ വിൻ ചെയ്ത ശേഷം തൃഷ മിസ് ഇന്ത്യ മത്സരത്തിന് വേണ്ടി പോയി. അവിടെ മിസ് ബ്യൂട്ടിഫുൾ സ്മൈൽ എന്ന ടൈറ്റിൽ വാങ്ങിയാണ് തിരിച്ചു വന്നതെന്നുള്ളതും തൃഷയുടെ സൗന്ദര്യത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. അതിനുശേഷം പരസ്യ ചിത്രങ്ങൾ അഭിനയിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഒരുപാട് പരസ്യ ചിത്രങ്ങളിലൂടെയാണ് തൃഷയുടെ അഭിനയ ജീവിതം തുടങ്ങുന്നത്. ജോഡി എന്ന സിനിമയിൽ സിമ്രൻ്റെ തോഴിയായിട്ടാണ് ആദ്യം ബിഗ് സ്ക്രീനിൽ തൃഷ മുഖം കാണിക്കുന്നത്. 2002 മൗനം പേസിയത് എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് തൃഷ കരിയറിൽ എല്ലാം നേടിയെടുത്തത് കഴിവുകൊണ്ട് ഒന്ന് മാത്രമാണ്. തമിഴിന് പുറമെ തെലുങ്ക് സിനിമാ ലോകത്തും മുൻനിര നായികയായി വളരാൻ തൃഷയ്ക്ക് സാധിച്ചു എന്നുള്ളതും വളരെ വലിയ പ്രത്യേകതയാണ്. ഹിന്ദിയിലും മലയാളത്തിലും എല്ലാം തൻ്റെ സാന്നിധ്യം തൃഷ അറിയിച്ചിട്ടുണ്ട്. തൃഷയുടെ കരിയർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇടയ്ക്ക് നീണ്ടകാലം ഒരു ബ്രേക്ക് എടുക്കും, പിന്നീട് ഒരു കഥാപാത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തും. തെലുങ്ക് സിനിമയായ വർഷം, തമിഴ് സിനിമകളായ ഗില്ലി, ഉനക്കും എനക്കും, സംതിങ് 96 തുടങ്ങി ഇപ്പോൾ പൊന്നിയിൻ സെൽവൻ വരെയുള്ള അങ്ങനെ ഉയർച്ച താഴ്ചകൾ നേരിട്ട ഒരു കരിയർ ഗ്രാഫ് കാണാൻ തന്നെ തൃഷയുടെ ജീവിതത്തിൽ സാധിക്കും. തെന്നിന്ത്യയിലെ രാജകുമാരിയാണ് തൃഷ എന്ന് പറഞ്ഞാലും അതിൽ ഒട്ടും തന്നെ അതിശയോക്തി ഉണ്ടാവില്ല. കാരണം ഓരോ തവണ കാണുമ്പോഴും പ്രേക്ഷകരെ കൊണ്ട് അവൾ ഉലക അഴകിയെ എന്ന് പറയിപ്പിക്കുവാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. 2 പതിറ്റാണ്ടായിട്ടും തൃഷയ്ക്ക് സിനിമയോടും സിനിമയ്ക്ക് തൃഷയോടുമുള്ള സ്നേഹത്തിന് മാത്രം ഒരു കുറവും വന്നിട്ടില്ല. തമിഴിൽ പുതിയ നായികന്മാർ വന്നുപോയപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ തൃഷയ്ക്കുള്ള സ്ഥാനത്തിന് മാത്രം ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. ഇതിനിടെ മലയാളത്തിലും തൃഷ തൻ്റെ സാന്നിധ്യം അറിയിക്കുകയുണ്ടായി. 2018 പുറത്തിറങ്ങിയ ഹേ ജൂഡ് എന്ന ചിത്രത്തിലൂടെ നിവിനൊപ്പം താരം മലയാളത്തിലും എത്തി. മോഹൻലാൽ, ജിതു ജോസഫ് കൂട്ടുകെട്ടിലെത്തുന്ന റാമിലൂടെ വീണ്ടും മലയാളത്തിലേക്കുള്ള വരവ് അറിയിക്കാനൊരുങ്ങുകയാണ് തൃഷ. മണിരത്നത്തിൻ്റെ ഡ്രീം പ്രോജക്റ്റായ പൊന്നിയിൻ സെൽവനിലെ ഇളയറാണി കുന്തൈവ ആയി തൃഷ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയപ്പോൾ ഇരുകൈയും നീട്ടിയാണ് പ്രേക്ഷകർ അവരെ സ്വീകരിച്ചത്. പൊന്നിയിൻ സെൽവനിലെ തൃഷ അവതരിപ്പിച്ച കുന്തൈവ എന്ന കഥാപാത്രം എക്കാലത്തെയും അവരുടെ സൂപ്പർ ഹിറ്റ് കഥാപാത്രങ്ങളിലൊന്നായിരിക്കുമെന്നതിന് സംശയമൊന്നും വേണ്ട. ബുദ്ധിയിലും സൗന്ദര്യത്തിലെയും ആരെയും വെല്ലുന്ന ചോളരാജകുമാരിയായി ഗംഭീര പ്രകടനമായിരുന്നു അവർ നടത്തിയത്. ജാനു എന്ന 96 തൃഷയുടെ കഥാപാത്രം സിനിമാ പ്രേക്ഷകർ ഒരിക്കലും മറക്കാനിടയില്ല. വിജയ് സേതുപതിക്കൊപ്പം ഒരു സീനുകളിലും ജാനുവായി അവർ ജീവിക്കുകയായിരുന്നു. 2018 പുറത്തിറങ്ങിയ ചിത്രം തിയേറ്ററുകളിൽ മികച്ച കളക്ഷൻ നേടുകയും എന്നുമാത്രമല്ല ചിത്രത്തിലെ പാട്ടുകൾ വൻ ഹിറ്റാകുകയും ചെയ്തിരുന്നു. 2016 പുറത്തിറങ്ങിയ കൊടി എന്ന ചിത്രം തൃഷയുടെ കരിയറിലെ മറ്റൊരു മികച്ച കഥാപാത്രമായിരുന്നു. ധനുഷും തൃഷയും ആദ്യമായി ഒന്നിച്ചെത്തിയ ചിത്രം കൂടിയായിരുന്നു കൊടി. ഡബിൾ റോളിലാണ് ചിത്രത്തിൽ ധനുഷ് എത്തിയത്. നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രത്തിലൂടെ തൃഷ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചു. RS ദുരൈ സെന്തിൽകുമാർ ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. നടിയെന്ന നിലയിൽ തൃഷയുടെ എക്കാലവും ഓർത്തിരിക്കപ്പെടുന്ന ചിത്രങ്ങളിലൊന്നാണ് വിണ്ണൈത്താണ്ടി വരുവായ. ഗൗതം വാസുദേവ് മേനോൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിൽ തൃഷയുടെ മികച്ച പ്രകടനം പുറത്തെടുത്ത ചിത്രങ്ങളിലൊന്നായിരുന്നു. ജെസ്സി എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ തൃഷയെത്തിയത്. ചിമ്പുവിൻ്റെയും തൃഷയുടെയും കെമിസ്ട്രിയും ഏറെ കയ്യടി നേടിയിരുന്നു.